രുചിക്കേണ്ടതാണ് മദ്യപാനം പൊന്നേ, വിൽക്കുന്നതും കൈകാര്യമെല്ലാം തന്നെ, വന്തോഷമാണത് സോദരായെന്നുണ്ട്, സവാജിറില്ലത് വ്യക്തമായി കിടപ്പുണ്ട്, ബുദ്ധിക്ക് ലെവലില്ലാതെ വരുമിത് കൊണ്ട്, കൂടാതെ ധനനഷ്ടങ്ങളും പെരുത്തുണ്ട്. സൂറത്തുൽ മാഇദയിൽ മദ്യപാനത്തെ സംബന്ധിച്ച് അല്ലാഹു തആല കർശനമായി വിശ്വാസികളോട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സുപ്രഭാതത്തിന്റെ ഒരു വാർത്ത ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് June 8 ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ട ഒരു വാർത്ത, മെയിൻ വാർത്തയോടൊപ്പം തന്നെ അവർ ചേർത്തിരിക്കുന്ന ഒരു വാർത്ത, 6 വയസ്സുകാരിയെ പിതാവ് കൊലപ്പെടുത്തിയെന്ന്. മാവേലിക്കര പുന്നമുട്ടിൽ 6 വയസ്സുള്ള മകളെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തി. ആനക്കൂട്ടിൽ നക്ഷത്ര എന്ന് പറയുന്ന പൊന്നോമനയെ ഒരു ദാക്ഷിണ്യം കൂടാതെ വെട്ടിക്കൊന്നു കൊലപ്പെടുത്തി എന്ന് പത്രത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. കൃത്യം കണ്ട് തടയാനെത്തിയ അദ്ദേഹത്തിന്റെ മാതാവിനെയും വെട്ടിയിട്ടുണ്ട് എന്നാണ് പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നക്ഷത്ര എന്ന് പറയുന്ന പൊന്നുമോളെ, എടോ മക്കളില്ലാത്തവർക്കറിയാം ആ മക്കളെ ഇല്ലാത്തതിന്റെ വേദന, ജീവിതത്തിൽ ആ മക്കൾ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന അനുഭവിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരുപാട് ഉമ്മമാര് ഇപ്പോഴും നമ്മുടെ വർത്തമാന കാലഘട്ടത്ത് ജീവിച്ചിരിപ്പുണ്ട്, ജീവിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലുമൊക്കെ. അപ്പോഴാണ് കണ്ണിൽ ചോരയില്ലാത്ത ഒരു മനുഷ്യന്റെ ക്രൂരത, അതും സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ ഇത്തരം ക്രൂരമായ ഒരു വൻപാപം ചെയ്യേണ്ടി വന്ന ഒരു ഗതികേട്ട ഒരു വാർത്തയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം പിതാവ്, പോറ്റി വളർത്തേണ്ട ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു അച്ഛൻ കാണിക്കേണ്ട മര്യാദ, അല്ലാഹുവെ നീ ഞങ്ങളെ കാക്കണേ. അല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. അമ്മമാരാണെങ്കിൽ ലഹരി കടത്തിന് ഇപ്പോ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അമ്മമാരുടെ ലഹരി കടത്തുകളാണ്. സ്ത്രീകൾ ഇപ്പോ ലഹരി കടത്തിന് ഇപ്പോ സർവ്വവ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരാണെങ്കിൽ മദ്യപിച്ച് മറ്റ് ലഹരികൾ ഉപയോഗിച്ചിട്ട് ക്രൂരമായി സമൂഹത്തിലും നാട്ടിലും ഒരുപാട് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കരുണ പറ്റിയ വാർത്തകളാണ് ദിനേനെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദ്യപാനത്തെ സംബന്ധിച്ച് കർശനമായി അത് നിരോധിക്കുകയും അത് വൻപാപമാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തത് വെറുതെയല്ല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മദ്യത്തിലാണ്ട് പോയ മദിരാശിയിലാണ്ട് പോയൊരു സമൂഹത്തിന് അസ്വഹാബീ കന്നുജൂമെന്ന രീതിയിൽ പരിവർത്തിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണ് നമ്മളൊക്കെ. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. എങ്ങനെ സാധിക്കുന്നുണ്ടോ? മക്കളില്ലാതെ ഒരുപാട് ദമ്പതിമാര് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സകള്, മന്ത്രവാദങ്ങള്, മറ്റു ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് ഒരു കുഞ്ഞിക്കാല് കാണുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ചികിത്സയിലൂടെ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ളപ്പോഴാണ് കരുണ പറ്റിയ ഒരു മനുഷ്യന്റെ ക്രൂരമായ മുഖം ഇവിടെ വെളിപ്പെടുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മദ്യപിക്കരുതേ സഹോദരങ്ങളെ. മദ്യപാനം വൻപാപമാണ്, അത് ഇരു ലോകത്തും നിങ്ങളുടെ നാശത്തിന് അത് വഴിതെളിക്കൂ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ആ മകളോട് മാപ്പ് പറയാനല്ലാതെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ സർക്കാരും ഇതിൽ പങ്കുണ്ട്. മദ്യഷോപ്പുകൾ തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് സ്വൈരവിഹാരം നടത്തുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരിനും ഇതിന് പങ്കുണ്ട്. ഇതൊക്കെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. സമൂഹത്തിന് വിപത്തെന്ന് കരുതുന്ന സർവ വിപത്തുകളെയും തുടച്ചു നീക്കണം. അല്ലാഹു തആല അതിനുള്ള മനസ്സും അതിനുള്ള ആഫിയത്തും തോക്കത്തും ഇസ്സത്തും ഹിമ്മത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിൽ കഴിയുന്ന നമ്മുടെ മക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്തനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.